വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ രാവിലെ അവന് എഴുന്നേൽക്കാനായിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഫ്രഷായി ഞാനവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വെള്ളപ്പം ചെറുപയർ കറിയാണ്. അപ്പോൾ അതെടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കളിയിലാണ് ആള് കട്ടപ്പ് വെച്ചിട്ട് നമ്മൾ കളിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന് എന്താ പുള്ളി കളിക്കുകയാണ്. കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് പുള്ളി കുറച്ച് നേരം ഇരുന്ന് കളിക്കും, എന്നിട്ടാണ് കുളിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതവന് മീനിന് ഉള്ള ഫുഡ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെന്ന് പോയി കാണാം. നന്നായിട്ട് തന്നെ മീനുകൾ ആ ഫുഡ് കഴിക്കും. നമ്മുടെ വീട്ടിലെ സാധനം വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു മീനിനൊക്കെ അവൻ തന്നെയാണ് ഫുഡ് കൊടുക്കുക, അവൻ്റെ മീനാണെന്ന് തന്നെയാണ് പറയുക.
അപ്പോൾ ഞാൻ അങ്ങനെ ഈവനിങ്ങിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ മുളക് ഭജിയൊക്കെയുള്ള മുളകും പച്ചക്കായും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാവ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡ്രെയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ഈ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ മാവിൽ മുക്കിയിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് എൻ്റെ താത്താൻ്റെ മോന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഫ്യൂസ് ആയിട്ടുള്ള ബൾബിൻ്റെ ഉള്ളിൽ ജെല്ലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൾബുകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. താത്താൻ്റെ മോൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോന് കേട്ടോ. അവനക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട്. അപ്പോൾ അവനിങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴൊക്കെ അവനിങ്ങനെ ഓരോന്നിങ്ങനെ റീയൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബൾബ്. നന്നായിട്ടുണ്ട് കേട്ടോ. റൂമിലൊക്കെ നല്ല ഭംഗിയാണ്. രാത്രിയൊക്കെ ഇങ്ങനെ ലൈറ്റ് അതുപോലെ തന്നെ 2-3 തരം അവന് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് അവന് വളർത്തുന്ന മീനാണ്, ഫൈറ്റർ മീനാണ് കേട്ടോ. അവന് ഓരോ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മീനൊക്കെ. അതുപോലെ ഇത് താത്താൻ്റെ മോള് ചെയ്തിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ. നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇത് ഞാൻ താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടെ താത്താൻ്റെ കുട്ടികളിരുന്നിട്ട് ഇങ്ങനെ കളർ ചെയ്യുന്നുണ്ട്. ഇത്
ബുക്സിലൊക്കെ. അപ്പോൾ ഹിനുദ അതിൻ്റെ ഇടയിൽ പോയിരിക്കുന്നുണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്ന കേട്ടോ. അപ്പോൾ അവനും വന്നിട്ടുണ്ട്, ഒപ്പം അവനിക്കും വണ്ടി കഴുകാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും മാഷല്ല അവന് ഉണ്ടാവും കേട്ടോ കൂടെ ഒരു സഹായത്തിന്. അവനിക്കും എക്സ്ട്രാ എല്ലാ മെറ്റീരിയൽസും വേണം, നമ്മൾ എടുക്കുന്ന എല്ലാവരും അവനും വേണം കൊടുക്കണം. ഇത്രയൊക്കെയാണ് കേട്ടോ ഞാനൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.